Any out. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. ഞാൻ സാധാരണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാറില്ല. അതിന് കാരണം എന്താ വെച്ചാൽ വീഡിയോ വല്ലാണ്ട് ലോങ് ആയിപ്പോകും. അപ്പോൾ വലിയ വീഡിയോ ചെയ്യുന്നതിനും കൂടി എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കഴിയുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവണ്ടെന്ന് കൂടി വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യാം. എത്രത്തോളം സക്സസ്ഫുൾ ആവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഞാൻ അമ്മിൻ്റെ ഈ ഒരു ലുമിനൻസ് ഡീപ്പ് മോയിസ്ചറൈസിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ഒക്കെ ഉള്ള ഒരു മോയിസ്ചറൈസറാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി ഒരു മോയിസ്ചറൈസർ. എൻ്റെ സ്പാച്ചുല മാത്രമൊരു സാധനം ഉണ്ട്, അത് ഉള്ളിൽ കൂടെ പോയി. അയ്യോ ഓക്കെ, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതായത് ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നതിനെ കൊണ്ട് അത് താഴേക്ക് വീണുപോയി. നമുക്ക് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത്ര കുറച്ച് പ്രോഡക്റ്റ് ഉപയോഗിച്ച് മേക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് സ്കിന്ന് നന്നായിട്ട് പ്രെപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ ഇടുന്ന പ്രോഡക്റ്റൊക്കെ നന്നായിട്ട് സ്കിന്നിൽ സ്മൂത്തായിട്ട് നിൽക്കും, നല്ല ഫ്ലോലെസ് ഫിനിഷ് കിട്ടും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളൊരു നന്നായിട്ട് ഒരു മോയിസ്ചറൈസറൊക്കെ ഇട്ട് സ്കിന്നിനെ പ്രെപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം. ഞാനിവിടെ വെറ്റൻ വാലിൻ്റെ ഫോട്ടോ ഫോക്കസ് ഫേസ് പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മേക്കപ്പ് കുറച്ചൊന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ, പിന്നെ അങ്ങനെ സ്വെറ്റ് ചെയ്താലും ഒന്നും പോവാണ്ടിരിക്കണമെങ്കിലൊക്കെ നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യണം. കൂടാതെ മേക്കപ്പ് നന്നായിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യും, സ്മൂത്തായിട്ട് നിൽക്കും. മേക്കപ്പ് നന്നായിട്ട് ഗ്ലൈഡ് ഓൺ ചെയ്യുന്നൊക്കെ പ്രൈമർ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ മേക്കപ്പ് നിൽക്കണം എന്നൊക്കെയാണെങ്കിൽ ഒരു പ്രൈമർ മസ്റ്റായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഞാനൊരു മാറ്റ് ഫിനിഷ് അപ്ലൈ ചെയ്യുന്നത് എന്താ വെച്ചാൽ, എന്താ പറയുക, നമ്മൾ സ്വെറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓയിൽനെസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മാറ്റ് പ്രൈമർ ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ പ്രൈമർ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് ആവുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടോ, ഇല്ല അല്ലേ. ഓക്കെ, അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇതൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷം. ഞാൻ എന്തായാലും നാട്ടിലില്ല, അപ്പോൾ ഓണം ഒക്കെ ഒരു ചെറിയ തട്ടിക്കൂട്ട് ഓണം ആയിരിക്കും. ഇവിടെ അങ്ങനെ ഞാൻ പൂവൊന്നും ഇടാറില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കൺസീലറായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഡാർക്ക് സർക്കിൾ ഉള്ള ഭാഗത്ത് മാത്രമാണ് കേട്ടോ, ഒന്ന് അതൊന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാനിതൊരു ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പൂവ് ഇടുന്ന കാര്യമല്ലേ, ഞാൻ ഇവിടെ നാട്ടിലാകുമ്പോൾ വീട്ടിൽ പൂവൊക്കെ ഇടാറുണ്ട്. പക്ഷേ ബാംഗ്ലൂരിൽ ഞാൻ തിരുവോണത്തിൻ്റെ അന്ന് ഒറ്റ ദിവസം മാത്രം പൂവിടുള്ളൂ. കാരണം വാവയ്ക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക, പിന്നെ അവനൊന്ന് അതൊക്കെ ചെയ്യിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്തിടുന്നതാണ്. അവനൊന്ന് അതൊക്കെ കാണിച്ചു കൊടുക്കുക, അതൊക്കെ ഒന്ന് അവൻ്റെ കൂടെ ഒന്ന് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അന്നൊരു ദിവസം മാത്രം ഇടാറുള്ളൂ. അല്ലാണ്ട് അവിടെ അങ്ങനെ പത്ത് ദിവസമൊന്നും പൂവിടാറില്ല കേട്ടോ. നാട്ടിലാകുമ്പോൾ പിന്നെ പൂവൊക്കെ ഇട്ട് അടിപൊളിയാക്കും. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ ഇനി രണ്ടാമത് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൂടാണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടും കൂടി നാട്ടിലേക്ക് പോകുന്നില്ല ഓണത്തിന്. അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊക്കെ നല്ല സേഫ് ആയിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ. കൊറോണ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല, അത് മറന്നു പോകരുത് ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ കൺസീലർ അപ്ലൈ ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അത്യാവശ്യം എല്ലാം കവറായിട്ട് ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട ഒരു കവറേജ് ഒരു കൺസീലറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷനായിട്ട് ഞാനിവിടെ ലോറിയാലിൻ്റെ ട്രൂ മാച്ച് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഷെയ്ഡ് 4N beige എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പമ്പ് വരൂ, പമ്പ് ഓക്കെ, രണ്ട് പമ്പില്ല, ഒന്നര പമ്പേ ഉള്ളൂ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കൂടുതലെടുക്കാം. ആദ്യം തന്നെ ഒരുപാടെടുത്ത് ഇതാക്കണ്ട വിചാരിച്ചിട്ടാ കേട്ടോ. എല്ലായിടത്തും ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട്, അത്യാവശ്യം നനവുള്ള സ്പഞ്ചാണ് കേട്ടോ, ഡാംപ് ബ്യൂട്ടി ബ്ലെൻഡറാണ്, അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം.
അപ്പൊ ഫൗണ്ടേഷൻ ഇടുമ്പോൾ എപ്പോഴും ഈ ബ്ലെൻഡിങ് എന്ന് പറയുന്ന കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ മാത്രം തന്നെയുള്ളൂ നമുക്ക് ആ ബേസ് ഒരു നാച്ചുറൽ ലുക്കിൽ കിട്ടുള്ളൂ. നമ്മൾ കുറച്ചും കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാച്ചസ് ആയിട്ട് അവിടെ ഇവിടേക്ക് കിടക്കും. അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ആ മേക്കപ്പ് ഇട്ട ആ ഒരു ഫീൽ, അല്ലെങ്കിൽ ഭയങ്കര കേക്കി ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ആ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ ഇടുമ്പം നല്ലോണം സമയം എടുക്കും ബ്ലെൻഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ഹെയർ ലൈൻസിലേക്കൊക്കെ കയറ്റി നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കഴുത്തിൽ ഫൗണ്ടേഷൻ ഇടാൻ ഒരിക്കലും മറക്കരുത്. കുറച്ച് താഴത്തേക്ക് സാരി കൊടുക്കുന്നതാകുമ്പോൾ കുറച്ച് താഴത്തേക്കും കൂടി ഇറക്കി ഇട്ടോളൂ, അല്ലെങ്കിൽ രണ്ട് കളറായിട്ട് കാണാൻ വേണ്ടിയിട്ട് കാരണമാവും. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ കവറേജ് വേണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കൊരു ഇതൊരു നാച്ചുറൽ കവറേജ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്ക് ഇത്രയും മതി പ്രോഡക്റ്റ്, ഇത്രയും ഇടുന്നുള്ളതുകൊണ്ട്. ഞാനെന്തായാലും എൻ്റെ ബേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. ആദ്യം ഞാനിവിടെ മെബലിൻ ഫിറ്റ്മീൻ്റെ ഈ ഒരു ലൂസ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. ബേസ് നമുക്ക് സെറ്റ് ചെയ്യാം. ബേസ് മസ്റ്റായിട്ടും സെറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്തായാലും ക്രീസ് ചെയ്യൂ കേട്ടോ. അത് മറന്നു പോകണ്ട. എനിക്ക് ക്രീസ് ചെയ്യാൻ സാധ്യതയുള്ള ഏരിയ മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യേണ്ടത്. ഒന്നായിട്ട് ഫേസ് മൊത്തമായിട്ടും സെറ്റ് ചെയ്യുന്നില്ല. ഒരു ടി സോൺ ആണ് ഞാൻ മെയിനായിട്ടും സെറ്റ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫുൾ ഫേസ് സെറ്റ് ചെയ്യണം. നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്യാമല്ലേ. ഞാനിവിടെ വെറ്റൻ വൈൽഡിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് ഒരു പ്ലക്കറും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കുഞ്ഞ് ബ്രഷും ഉണ്ട് കേട്ടോ. അല്ലേ, നമുക്ക് ഈ ബ്രഷിനെ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഒരു സ്പൂളി വെച്ചിട്ട് ഒന്ന് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യേണ്ട ഏരിയാസ് എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും. ആ ഗ്യാപ്പൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇങ്ങനെ ഐബ്രോസ് അങ്ങനെ ഭയങ്കര ഡ്രമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് ആ ഒരു നാച്ചുറൽ ലുക്കിംഗ് ബ്രോസ് ആണ് കുറച്ചും കൂടി താല്പര്യം കേട്ടോ. രണ്ട് ഏരിയാസ് മാത്രമാണ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഐബ്രോസിൻ്റെ ഫ്രണ്ടിലെ ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും എത്രത്തോളം നമുക്ക് നാച്ചുറലായിട്ട് വെക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ അധികം പ്രോഡക്റ്റ് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് സ്പൂളി വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പ്രോഡക്റ്റൊക്കെ എല്ലാ ഭാഗത്തേക്കും നല്ല ഈക്വലായിട്ട് സ്പ്രെഡാവും. ഐബ്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐ മേക്കപ്പിലേക്ക് കിടക്കാം. ഐ മേക്കപ്പ് ഭയങ്കര സംഭവമായിട്ടൊന്നും ചെയ്യണില്ല കേട്ടോ. നമുക്ക് ഈ ഒരു നിക്കാക്കയുടെ ഈ ഒരു പോയിസൺ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്, ഈ ഒരു പാലറ്റിൽ നിന്ന് ഷെയ്ഡ്സ് എടുത്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യണത് ഈ ഒരു രണ്ട് ഷെയ്ഡ്സും കൂടി മിക്സ് ചെയ്യാണ്, കാരണം എനിക്ക് ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് വേണ്ട. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. വാഷ് ഓഫ് കളർ മാത്രം മതി കേട്ടോ. സ്റ്റൈലിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കളർ എടുത്തിട്ട് ഈ ഒരു ഔട്ടർ വിയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ടർ വി ഏരിയയിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഒരു മെറൂണിഷ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. കുറച്ച് എടുത്തിട്ട് ഇത് കുറച്ച് എടുത്തിട്ട് നമ്മളുടെ ഈ ഔട്ട് വീലൊന്ന് ബേസ് ചെയ്ത് കൊടുക്കാം. മെയിൻ ബ്രഷ് എടുത്തിട്ടില്ലേ, ഇത് ഒക്കെ ഒന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്കൊരു ഹാഷ് ലൈൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്തായിട്ട് കാണണം. അതുകൊണ്ട് ഈ ഒരു എൻഡ് ഏരിയ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, എല്ലാം ഒന്നും കൂടി ഒന്ന് സ്മൂത്തായിട്ട് കാണാൻ വേണ്ടി. നമുക്ക് ഈ ഒരു ഷാമ്പെയിൻ ഷെയ്ഡ് എടുത്തിട്ട് ഇന്നർ കോർണറിൽ അപ്ലൈ ചെയ്യാം. ഞാൻ കൈ വിരലിൽ വെച്ചിട്ട് ഞാൻ കേട്ടോ അപ്ലൈ ചെയ്യണത്. നിക്കാക്കിയുടെ പാലറ്റിലുള്ള എല്ലാ ഷിമോ ഷെയ്ഡ്സും നല്ല പിഗ്മെൻറ്റഡ് ആണ്. എല്ലാ ഷെയ്ഡ്സും കേട്ടോ, മാറ്റ് ഷെയ്ഡ്സും നല്ല പിഗ്മെൻറ്റഡ് തന്നെയാണ്. എപ്പോഴും മേലെ ഐലൈനറിൽ എഴുതാം. നമുക്ക് ഈ ഒരു കാജൽ പെൻസിൽ വെച്ച് എഴുതിയിട്ട്, ഈ ഒരു കൂൾ കാജൽ പെൻസിൽ വെച്ചിട്ട് എഴുതിയിട്ട് നമുക്കത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ വൈ ബിയുടെ കോൾ കാജൽ പെൻസിലാണ് കേട്ടോ അത്.
പെൻസിൽ ബ്രഷ് വെച്ചിട്ട് സ്മഡ്ജ് ചെയ്യുക. കൂൾ പെൻസിൽ വെച്ച് താഴെ എഴുതി കൊടുക്കാം. അപ്പോൾ നമുക്കൊന്ന് ലാഷസ് കേൾ ചെയ്ത് കൊടുത്താൽ നമ്മളുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയി. വേണമെങ്കിൽ ലാസ്റ്റ് ഒരു ഫേക്ക് ലാഷസ് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ലാഷസ് കേൾ ചെയ്തിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. കാര്യമായിട്ട് ഇവിടെ മേബലിൻ്റെ ലാഷ് സെൻസേഷണൽ മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. നല്ലൊരു മസ്കാര കേട്ടോ, ലാഷസ് നന്നായിട്ട് ലെങ്തൻ ചെയ്യിക്കും. അതേസമയം തന്നെ അത്യാവശ്യത്തിന് വേണ്ട ഒരു വോളിയൂം തരും. നമുക്ക് ചെറുതായിട്ടൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എൽ എ ഗേൾ പ്രോവിൻ്റെ ഈ ഒരു ഇതൊരു കോമ്പാക്ട് പൗഡറാണ്, പക്ഷെ ഒരു നല്ല ഡീപ്പോ ഷെയ്ഡായും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കോണ്ടോറായിട്ടും ഉപയോഗിക്കാം. നാച്ചുറൽ ലുക്ക് കിട്ടാൻ ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ ഒരു ഷാഡോ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ബ്ലഷ് ആയിട്ട് നമുക്കൊരു മോവി ടോൺ വന്നാൽ നന്നാവും. അതുകൊണ്ട് ഞാനിവിടെ മേക്കപ്പ് റെവല്യൂഷൻ ഈ ഒരു പാലറ്റിൽ നിന്ന് ഈ ഒരു ഷെയ്ഡാണ് എടുക്കുന്നത്. ടൈറ്റ് അപ്ലൈ ചെയ്യണേലോ കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. നമുക്ക് ലിപ് ലൈനർ വരച്ചിട്ട് ലിപ്പും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ലിപ് ലൈനർ ഏതാ, ഇൻ കളറിൻ്റെ ഇൻറ്റൻസ് ലിപ് കളറാണ്, റെസ്റ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ. ായിട്ട് ഞാനിവിടെ മെബലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റിൽ വരുന്ന സെൻസേഷണൽ മീ എന്ന് പറയുന്ന ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. 08 ആണ് ഷെയ്ഡ്. ഇതൊരു മോവി ന്യൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. നമ്മൾ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്തായാലും സാരി കൊടുത്ത് നല്ല ഓർമ്മൻസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ വരാം. ഓക്കെ.